നമുക്ക് എന്നൊരു പാൽ കപ്പ ഒന്ന് വെച്ച് നോക്കിയാലോ. അപ്പൊ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് എന്തോ വേവായ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ. ഇത് നമുക്ക് ഇനി വെള്ളം ഊറ്റി ഒന്ന് മാറ്റാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം. നാല് ചുവന്നുള്ളി ചതച്ചത്, ഒരു മൂന്ന് പച്ചമുളക്, അതും ഒന്ന് ചതച്ചെടുത്തതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വലിയ പീസും എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കണം, അല്ലാതെ എല്ലാം ഒന്ന് ഇളക്കി പൊടിച്ചു കൊടുക്കണ്ട. നമ്മുടെ കപ്പയെല്ലാം തേങ്ങാപ്പാലും എല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരക്കപ്പ് തേങ്ങാപ്പാലും ഒഴിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെച്ച് കടുവൊക്കെ ഒന്ന് തളിച്ചിടാം. ഇനി നമുക്ക് താത്ത് വെച്ചിട്ട് കടുക് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിടാം. നമുക്ക് ശേഖരം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ശേഖരം കടുക് ഇട്ട് കൊടുക്കാം. ശേഖരം ചുവന്നുള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം. ഒരു നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ശകലം കരിയാപ്പലി കൂടി ഇട്ട് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.